പഞ്ചാബ് അതിർത്തിയിൽ യുദ്ധസമാനമായ നീക്കവുമായി കരസേന രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത. ദേശീയ മാധ്യമങ്ങൾ അടക്കം ബ്രേക്ക് ചെയ്യുന്നതും ഈ വാർത്ത തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ന് രാവിലെ പത്താൻകോട്ട് ആർമി ക്യാമ്പിന് സമീപം ത്രിവേണി ഗേറ്റ് ഉണ്ട്. ആ ത്രിവേണി ഗേറ്റിന് സമീപം ഒരു ഗ്രനേഡ് ആക്രമണം നടന്നു. കണ്ടോൺമെന്റ് ഗേറ്റാണിത്, ഈ കരസേനയുടെ അതിന്റെ ഭാഗത്താണ് ഗ്രനേഡ് ആക്രമണം നടന്നത്. ബൈക്കിലെത്തിയ രണ്ടുപേരാണ് ഗ്രനേഡ് എറിഞ്ഞത്. പക്ഷേ ഇതിൽ ആളപായമോ മറ്റു നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 2016 ഇതിന് സമാനമായി തന്നെ പത്താൻകോട്ടിലെ വ്യോമ കേന്ദ്രത്തിന് സമീപം ഒരു സ്ഫോടനം നടന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സൈന്യം കൂടുതൽ ജാഗ്രത പാലിക്കണം, ഹൈ അലർട്ടാണ് സൈന്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിർത്തിയിലുടനീളം സൈന്യം ജാഗ്രതരൂപരായി നിലകൊള്ളുന്നു. ഒപ്പം തന്നെ ഒരു തിരിച്ചടിക്കുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസിന്, പഞ്ചാബിലെ പോലീസിനും ഒരു ജാഗ്രതാ നിർദ്ദേശം സൈന്യം നൽകിയിട്ടുണ്ട്. അത് പഞ്ചാബിലുടനീളം ഒരു ജാഗ്രതാ നിർദ്ദേശം സൈന്യം നൽകിയിരിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഖാലിസ്ഥാൻ്റെ ഒരു വലിയ ശക്തി പ്രകടനം ഈ പഞ്ചാബിൽ പല രൂപത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. കർഷക സമരത്തിൻ്റെ മറവിൽ കണ്ടിരുന്നു. അതുകൂടാതെ ഇപ്പോൾ അവർ വളരെ പരസ്യമായി തന്നെയുള്ള ഒരു ആക്രമണത്തിന് ഒരുങ്ങുകയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം കാശ്മീരിൽ ഭീകരവാദികളുടെ പ്രശ്നങ്ങൾ തീരുമ്പോൾ, ഇല്ലെങ്കിൽ ഭീകരവാദികളെ കൊന്നൊടുക്കി അവിടെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുമ്പോൾ പഞ്ചാബ് മറ്റൊരു കാശ്മീരാകാനുള്ള ശ്രമങ്ങളാണ്. അതിന് ഏറ്റവും കൂടുതൽ എണ്ണ പകർന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഭരണാധികാരികളായ കോൺഗ്രസും മറ്റുമാണ്. കോൺഗ്രസും മറ്റുമൊക്കെ അവിടെ ഈ BSF കൂടുതൽ ഉത്തരവാദിത്വം നൽകിയതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ കർഷക സമരത്തിന് പിന്തുണച്ചുകൊണ്ടും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു. ഏതായാലും അതിനൊക്കെ ഒരു വലിയ വില അവർ നൽകേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് രാവിലെ പുറത്തുവരുന്ന ഈ വാർത്ത. കാരണം പത്താൻകോട്ടിലെ ആർമി ക്യാമ്പിന് സമീപം കണ്ടോൺമെന്റ് ഗേറ്റാണ്. ആ ഗേറ്റിന് സമീപം, ത്രിവേണി ഗേറ്റിന് സമീപം ഗ്രനേഡ് ആക്രമണം നടന്നിരിക്കുന്നു. ഇതിനെതിരെ സൈന്യം ഒരു ശക്തമായ തിരിച്ചടി കൊരുകുന്നു എന്നാണ്. കാരണം ഇത് പഞ്ചാബിനകത്ത് നിന്ന് ഉള്ള ഒരു സംഭവമാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നു. ഒപ്പം തന്നെ പോലീസിന് വലിയ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കാരണം ഈ കർഷക സമരം അവർ മുൻപോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം നരേന്ദ്രമോദി അംഗീകരിച്ചതോടുകൂടി കർഷക സമരവുമായി ഇനി അധിക നാൾ മുൻപോട്ട് പോകാനും പിടിച്ചു നിൽക്കാനും കഴിയില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഖാലിസ്ഥാൻകാർ ഒരു വലിയ ആക്രമണം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഭീകരാക്രമണത്തിന് തയ്യാറെടുക്കുന്നത് എന്നൊരു സൂചന കൂടിയാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇന്ത്യൻ ആർമി ഒരു കനത്ത ഹൈ അലർട്ട് തന്നെ പഞ്ചാബിന് നൽകിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.